നമസ്കാരം. അൽ അഖ്സ മസ്ജിദ്, മക്കയും വിശുദ്ധ മക്കയും മദീനയും കഴിഞ്ഞാൽ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ആരാധനാ സങ്കേതമാണ് അൽ അഖ്സ. അവിടേക്ക് മുസ്ലിങ്ങൾക്ക് പ്രവേശനമില്ലെന്ന്, അതിന് ചുറ്റും ബാരിക്കേഡുകൾ സ്ഥാപിച്ചിരിക്കുകയാണ്, അവിടെ മുസ്ലിങ്ങൾക്ക് പ്രവേശനമില്ലെന്ന് കൃത്യമായിട്ടുള്ള പ്രകോപനം. എന്തിനു വേണ്ടിയിട്ടാണ്, എന്താണ് ഇവരുടെ ലക്ഷ്യം, അമേരിക്കയുടെ ലക്ഷ്യം എന്താണ്? ചിന്തനീയമായിട്ടുള്ള കാര്യമാണത്. അൽ അഖ്സ മസ്ജിദ് നബിത്തിരുമേനിയുടെ ചരിത്രവുമായിട്ട്, അദ്ദേഹത്തിന്റെ ജീവചരിത്രവുമായിട്ട് കടുത്ത ബന്ധമുള്ള ഒരു സ്ഥലമാണ് അത്. അദ്ദേഹത്തിന്റെ ഗോളാന്തരയാത്രയിലൊക്കെ അത് പരാമർശിക്കുന്നുണ്ട്. മക്ക മദീന എന്ന രണ്ട് ആരാധനാ സങ്കേതങ്ങൾ കഴിഞ്ഞാൽ അവർ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് അൽ അഖ്സ പള്ളിക്കാണ്. അത് അടച്ചുപൂട്ടിയിരിക്കുകയാണ്. അടച്ചുപൂട്ടിയിരിക്കുകയല്ല, മുസ്ലിങ്ങൾക്ക് അവിടെ കയറാൻ പാടില്ല. ജൂതന്മാർക്ക് കയറാം, മുസ്ലിങ്ങൾ കയറാൻ പാടില്ല. വലിയ വലുതായിട്ടുള്ള പ്രകോപനം. എന്താ കഥ? ഇപ്പൊ എല്ലാരും പറയേണ്ട, അവിടെ ഒത്തുതീർപ്പ് വേണം, സന്ധി വേണം, അതിനിവിടെ ചർച്ച നടക്കണം. കുട്ടികൾ ഇങ്ങനെ മരിച്ചുകൊണ്ടിരിക്കുക, 2000 പേരെ കുട്ടികൾ മരിച്ചു കഴിഞ്ഞു. 5000-6000 പേര് ഈ മരിച്ചവര് ഭാഗ്യവന്മാരും, മരിക്കാതെ കൈ പോയവര്, കാല് പോയവര്, തല പോയവരും അവിടെ കിടക്കുകയാണ്. ആശുപത്രികൾ ഇത് ഇന്ന് നിലയ്ക്കാൻ പോവുകയാണ്. എന്നാൽ ഇവിടെ ചർച്ച പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അറേബ്യൻ രാജ്യങ്ങൾ അടക്കം എല്ലാവരും ചർച്ചകൾ, ചർച്ചയാണ് അവിടെ. യുദ്ധം ഇവിടെ നടക്കുന്നുണ്ട്, ചർച്ച അവിടെ. ആദ്യം വെടിനിർത്ത്, എന്നിട്ട് ചർച്ച നടത്ത്. യുദ്ധം ഇപ്പൊ 15-16 ദിവസങ്ങളായി അതിങ്ങനെ നടന്ന്, അവിടെ എല്ലാം ഭസ്മമായി, എല്ലാം കഴിയും. കഴിഞ്ഞു വരുമ്പോൾ ചർച്ചയും കഴിയും, സമാധാനമായി. കഴിഞ്ഞ എല്ലാം കഴിഞ്ഞല്ലോ. 1948 മുതൽ 75 വർഷമായി ചർച്ച നടക്കാൻ തുടങ്ങിയിട്ട്, 40 വർഷമായിട്ട് കൊടും ചർച്ചയാണ്. എല്ലാ ചർച്ചകളിലും ഉരുത്തിരിയും, 1000 സമാധാനത്തിന്റെ 1000 പൂക്കൾ ഇങ്ങനെ വിടരും, അത് കൊഴിഞ്ഞു പോവുകയും ചെയ്യും. UN സമിതിയുണ്ട്, ഇടയ്ക്ക് ആ പട്ടിയൊന്ന് കുരയ്ക്കും. അത് ആരോട്? അമേരിക്കയുടെ അനുവാദം ചോദിച്ചാൽ ഞങ്ങളൊന്ന് കുരച്ചോട്ടെ. ആ കുരച്ചോ, 2 കുര മാത്രം. UN സമിതിക്ക് എന്താണ് പ്രസക്തി ലോകത്തില്? ഇപ്പൊ അടുത്ത കാലത്ത് മാർപ്പാപ്പ യുദ്ധം നിർത്തിവെക്കണം. അതൊരു കീഴ്ശ്വാസം പോലെ പോയി, ആര് ശ്രദ്ധിക്കാൻ? അവിടെ യുദ്ധം ചെയ്യുന്ന യുദ്ധക്കൊതിയന്മാരാണ് യുദ്ധം ചെയ്യുന്നത്, അമേരിക്കക്കാരാണ് യുദ്ധം ചെയ്യുന്നത്, ഇസ്രായേലുകാരാണ് യുദ്ധം ചെയ്യുന്നത്. അവരുടെ നാണവും അവരുടെ പോയ മാനം തിരിച്ചു കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പൊ ഇനിയും ചർച്ചയുണ്ടാകും, മിക്കവാറും ഒരു 15 ദിവസം കഴിയുമ്പോൾ ചർച്ചയുണ്ടാകും. അപ്പോഴേക്കും ഇപ്പോഴുള്ള ഗ്യാസം മുഴുവൻ പൊടിപൂരമായിട്ട് മാറിയിട്ടുണ്ടോ? ഒരു വലിയ നഗരം, ആ നഗരം മുഴുവൻ ഇപ്പൊ കോൺക്രീറ്റ് അവശിഷ്ടങ്ങൾ, അതെവിടെ കൊണ്ട്? കടലിലുകൊണ്ട് തള്ളാൻ പറ്റൂ? ഇപ്പൊ കഴിഞ്ഞു, ഗാസ കഴിഞ്ഞു, ഇതിനായിട്ടൊരു പുനരധിവാസം സാധിക്കില്ല. എന്നിട്ടും ചർച്ചകൾ നടക്കുകയാണ്. അപ്പൊ ഇതെല്ലാം ഒരു നാടകം മാത്രമാണ്. ഭയാനകമായിട്ടുള്ള പ്രകോപനം ഉണ്ടാക്കുക, എങ്ങനെയെങ്കിലും പശ്ചിമേഷ്യ തകർക്കുക. ഇതിനു മുൻപ് ഇറാൻ യുദ്ധമുണ്ടാക്കിയപ്പോൾ, അഫ്ഗാനിസ്ഥാൻ യുദ്ധമുണ്ടാക്കിയപ്പോൾ, ഇതിലേക്ക് അനുബന്ധമായിട്ട് കുവൈറ്റിൽ അവിടെയുള്ള എണ്ണപ്പാടങ്ങൾ കത്തിയ സമയത്ത് പശ്ചിമേഷ്യയുടെ നിയന്ത്രണം, ഞങ്ങൾ വയലും വായിക്കും, നിങ്ങൾ അതുപ്രകാരം തുള്ളണം എന്നുള്ള അമേരിക്കയുടെ സ്വപ്നങ്ങൾ പതുക്കെ പതുക്കെ സാധ്യത പ്രായമായിക്കൊണ്ടിരിക്കുകയായിരുന്നു. മുഴുവനായിട്ടില്ല.
ഈ അടുത്ത കാലത്ത് ഖത്തറിൽ ലോകകപ്പ് നടത്തി. ലോകകപ്പ് തുടങ്ങുന്നതിന് മുമ്പ് പറഞ്ഞു ഇത് പൊളിഞ്ഞു പോകും, ഇത് പൊളിഞ്ഞു പോകും, അവിടെ പോയാൽ വീറടിക്കാൻ പറ്റില്ല, അവിടെ പോയാൽ പെണ്ണു പിടിക്കാൻ പറ്റില്ല, അവിടെ വിചാര സാധനങ്ങൾ പ്രവർത്തിക്കില്ല, ഇതൊക്കെയും കൂടിയതല്ലേ ലോകകപ്പ്. ആരവിടെ പോകും? ഒരു ലോകകപ്പ് നടത്താൻ ബുദ്ധിയും ബോധവും വേണ്ടേ? അത് ഈ അറബികൾക്കുണ്ടോ? ഇതൊക്കെ നമ്മൾ കണ്ടതാണ്. കേരളത്തിൽ വരെ അരപ്പാളികൾ വരെ പറഞ്ഞതാണ്. അവസാനം എന്തായി? ഇതുവരെ ലോകം കണ്ട ഏറ്റവും നല്ല ലോകകപ്പായിട്ട് മാറി. അപ്പൊ അതിന്റെ പേരിലൊക്കെ ഇതൊക്കെയും ഇതൊക്കെയും ഇത്തരം യുദ്ധങ്ങളുടെ പുറകിൽ ഇതൊക്കെയുണ്ട്. പശ്ചിമേഷ്യക്കകത്ത് ഇസ്രായേല് ഒരു രാജ്യം മാത്രം മാറി നിൽക്കുന്നു. ജൂതന്മാര് അത് വംശീയമായിട്ട് മതപരമായിട്ട് എത്ര കാലം ഇതിങ്ങനെ കൊണ്ടു നടക്കാൻ പറ്റും എന്ന് കരുതിയിട്ട് യു എ ഇ പോലെയുള്ള രാജ്യങ്ങൾ, സമാധാനം കാംക്ഷിക്കുന്ന ആളുകൾ ലോകത്തിലെല്ലാവരും അവിടെ വരുന്നു. ജൂതന്മാരുടെ പള്ളിയുണ്ട്, സിഖുകാരുടെ പള്ളിയുണ്ട്, ഹിന്ദുക്കളുടെ വലിയ അമ്പലങ്ങളുണ്ട്, സൗദി അറേബ്യ അടക്കമുള്ള ആളുകൾ പ്രകോപനങ്ങൾ സൃഷ്ടിക്കാൻ ഇനിയും താല്പര്യമെടുക്കാതെ പശ്ചിമേഷ്യയിൽ സമാധാനം കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അവർ ഇറാനുമായിട്ട് കൈകോർത്തു. ഒരിക്കലും കൈകോർത്തിക്കില്ല എന്ന് കരുതിയിട്ട് ചൈനയാണ് അതിന് നടുവിൽ നിന്നത്. ചൈനയും ഏഷ്യൻ രാഷ്ട്രം ആയതുകൊണ്ട് എല്ലാ വിധത്തിലുള്ള മഹിമകളും സാമൂഹികമായിട്ട് സാംസ്കാരികമായിട്ട് സാമ്പത്തികമായിട്ട് എല്ലാ രീതിയിലുള്ള മഹിമകളും പതുക്കെ പാശ്ചാത്യ നാടുകളിൽ നിന്ന് പൗരസ്ത്യ നാടുകളിലേക്ക് കടന്നു വരുന്നു എന്ന് കണ്ടിട്ട് അതിന്റെ പേരിൽ ചൊറി പൊട്ടി, കുരു പൊട്ടി, തലതാഴ്ത്തി നടക്കേണ്ട ഗതികേട്. പിന്നെ ഒത്ത മാർഗേ ഉള്ളൂ, ഞാനോ പഠിക്കില്ല, മറ്റവന്റെ സ്റ്റേറ്റ് ഉടച്ചു കളയുക. ഞാൻ പഠിക്കില്ല, ഇനി അവരും പഠിക്കരുത്. തന്റെ നിലയിലേക്ക് തന്റെ ഇന്നത്തെ അവസരക്ക് വലിച്ചു താഴ്ത്തി കൊണ്ടുവരണം സാംസ്കാരികമായിട്ടും എല്ലാ രീതിയിലും. അപ്പൊ അതിനു വേണ്ടിയിട്ട് പശ്ചിമേഷ്യയിൽ മൊത്തത്തിലൊരു അരാജകത്വം സൃഷ്ടിച്ചെടുക്കാൻ വേണ്ടിയിട്ടുള്ള സയണിസ്റ്റുകളുടെ അടുത്ത കാലത്ത് പറഞ്ഞു, ബൈഡൻ പറഞ്ഞു ഞാൻ സയണിസ്റ്റ് തന്നെയാണെന്ന്. വലിയ ആത്മാഭിമാനത്തോടുകൂടിയിട്ടാണ് പറയുന്നത്. അവരുടെ ഒരു തന്ത്രമാണ് ഇപ്പോഴത്തെ യുദ്ധത്തിനുള്ള സാഹചര്യം ഒരുക്കിയത്. യുദ്ധമായി കഴിഞ്ഞു. ആ യുദ്ധം വന്നപ്പോഴും പശ്ചിമേഷ്യയിലുള്ള മറ്റുള്ള രാഷ്ട്രങ്ങൾ, ഇറാനാകട്ടെ, ഇറാഖാകട്ടെ, അഫ്ഗാനിസ്ഥാനാകട്ടെ, അല്ലെങ്കിൽ അറേബ്യൻ ഉപദ്വീപിലുള്ള സംസ്ഥാനങ്ങളാകട്ടെ, ഈജിപ്തകട്ടെ, ഇവരാരും കാഞ്ചിയിൽ കൈവരൽ വെച്ചിട്ട് അമർത്തിയിട്ടില്ല. അതിന് അവർ സമാധാനം കാണിച്ചിരിക്കുന്നത്. അവരുടെ ഭാഗത്ത് നിന്ന് സമാധാനം ഉണ്ടാകരുത്, പശ്ചിമേഷ്യയിൽ സമാധാനം ഉണ്ടാകരുത്. ഇറാൻ വരട്ടെ, ഇറാനെ വെല്ലുവിളിക്കുന്നു. സൗദി അറേബ്യയോടും എല്ലാവരോടും എങ്ങനെയൊക്കെ അവരെ പ്രകോപിപ്പിച്ചു യുദ്ധത്തിലേക്ക് ചാടിക്കാം, ഇതാണ് ആഗ്രഹിക്കുന്നത്. കാരണം യുദ്ധം നടക്കുന്നത് പശ്ചിമേഷ്യയിലാണല്ലോ, ഏഷ്യയിലാണല്ലോ. അതിനൊരു നല്ലൊരു അവസരമാണ് ഇത് തന്ത്രപരമായിട്ട് നീക്കിക്കഴിഞ്ഞാൽ ഒപ്പത്തിനെ നിയന്ത്രിക്കാൻ ഞങ്ങൾക്ക് കഴിയും. പറ്റുമെങ്കിൽ എണ്ണപ്പാടങ്ങൾ മുഴുവൻ നിയന്ത്രിക്കാൻ അതിനുള്ള ശേഷി ഞങ്ങൾക്ക് കൈവരും എന്നുള്ള സ്വപ്നവും വെച്ചുകൊണ്ടാണ് ഇപ്പോഴുള്ള യുദ്ധം ഈ രീതിയിൽ നടക്കുന്നത്. ഇപ്പോൾ യുദ്ധം നടക്കുന്ന ആയുധങ്ങൾ കൊണ്ട് മാത്രമല്ല, മാനസിക തലത്തിൽ സ്ട്രാറ്റജികൾ ഒരുക്കിക്കൊണ്ട് അങ്ങനെ യുദ്ധം നടക്കുന്നുണ്ട്. അതിനുള്ള പടക്കപ്പൽ വന്നിട്ട് അവിടെ കണ്ട് നിൽക്കുന്നത് ഞങ്ങളുണ്ട് കൂടെ എന്നും പറഞ്ഞിട്ട് അവരെ സംബന്ധിച്ചിടത്തോളം കാലാകാലങ്ങളായിട്ട് ഇസ്ലാമിനോടുള്ള വെറുപ്പ്, രണ്ടാമത് ഏഷ്യൻ രാജ്യങ്ങളിലേക്ക് അധികാരത്തിന്റെ സംക്രമണം, ഇത് രണ്ടും അവർക്ക് മനസ്സോട് മനസ്സ് ചേർത്ത് വയ്ക്കാൻ കഴിയുന്നില്ല. നീറിപ്പോകുകയാണ് അമേരിക്കക്കാരുടെ മനസ്സ്, യൂറോപ്യൻസിന്റെ മനസ്സ്. പണ്ട് വെള്ളക്കാരെ കാണുമ്പോൾ നമ്മൾ എന്താ പറയുക, കവാത്ത് മറക്കും എന്ന് പറയും, സായിപ്പിനെ കണ്ട കവാത്ത് മറക്കും. ഇന്നിപ്പോ അതെല്ലാം സ്ഥിതി. അറേബ്യൻ കൺട്രീസിലുള്ള ഭരണാധികാരികൾ, അവരുടെ എളിമ, അവരുടെ സ്ത്രീകളുടെ സർവംവിധമായിട്ടുള്ള മഹത്വം, വസ്ത്രധാരണ രീതി അടക്കം, ഖത്തറിൽ ലോകകപ്പിന് വന്ന ആളുകൾ, അവരിതെല്ലാം നേരിട്ട് കണ്ടു. അസാൻമാർഗികത കുത്തി നിറച്ചാലാണ് ഒരു പ്രോഗ്രാം വിജയിക്കുള്ളൂ എന്നുള്ള വിദേശികളുടെ ധാരണ,
അവിടെ കുഴിച്ചു മൂടപ്പെട്ടു. ആയതുകൊണ്ട് തന്നെ ഇപ്പോൾ അവർക്ക് വേണ്ടത് ഹമാസുകാരെയല്ല വേണ്ടത്. ഹമാസ് പോരാളികൾ നാളെ പ്രഖ്യാപിക്കുകയാണ് ഞങ്ങള് കീഴടങ്ങുന്നു എന്ന് പ്രഖ്യാപിച്ചാലും ആ കീഴടങ്ങൽ വാർത്ത നമ്മൾ അറിയാൻ പോകുന്നില്ല സുഹൃത്തുക്കളെ, നമ്മളെ അറിയിക്കില്ല. അവർക്ക് വേണ്ടത് അതല്ല. ഹമാസിനെ തോൽപ്പിക്കലല്ല അവർക്ക് വേണ്ടത്. അവർക്ക് പശ്ചിമേഷ്യക്കാരെയും മുസ്ലിങ്ങളെയും തോൽപ്പിക്കലല്ല അവർക്ക് വേണ്ടത്. അറേബ്യൻ മരുഭൂമിയിൽ അള്ളാഹു അനുഗ്രഹിച്ചു നൽകിയ നിധി പെട്രോളിയം അതെടുക്കുന്നതും കൊടുക്കുന്നതും ഞങ്ങളായിരിക്കണം. അതിന്റെ അവകാശികൾ ഞങ്ങളാണ്. അത് നിയന്ത്രിക്കാനുള്ള ശേഷി ഞങ്ങൾക്കേ ഉണ്ടാകാൻ പാടുള്ളൂ. അതാണ് അവരുടെ താല്പര്യം. പ്രത്യക്ഷത്തിൽ കാണുന്ന താല്പര്യം എന്താണ്? ഹമാസിനെ തകർക്കുക എന്നുള്ളത്. അപ്രത്യക്ഷത്തിൽ അതിന്റെ പുറയിൽ അന്തർധാരിയായിട്ട് പ്രവർത്തിക്കുന്ന എന്താണ്? പശ്ചിമേഷ്യൻ രാജ്യങ്ങളെ, പ്രത്യേകിച്ചും എണ്ണ ഉൽപാദന രാജ്യങ്ങളുടെ ഒപ്പം പറയും, ഓയിൽ പെട്രോളിയം എക്സ്പോർട്ടിംഗ് കൺട്രീസ്, അതിന്റെ അതീശത്വം. ഈ അതീശത്തിന് വേണ്ടിയിട്ടാണ് സദ്ദാം ഹുസൈൻ പലപ്പോഴും പറഞ്ഞു, എണ്ണയിൽ മുങ്ങിച്ചാവും നിങ്ങൾ, എണ്ണയ്ക്ക് വിലയില്ലാതായി മാറും. കുവൈറ്റിലെ എങ്ങനെ കുവൈറ്റുകാർ മുഴുവൻ അന്നത്തെ കാലഘട്ടത്തിൽ വൈറ്റ് ഹൗസിൽ നിന്ന് അവരുടെ തോളോടൊപ്പം ചേർന്ന് നിന്ന് കഴിഞ്ഞാൽ എന്തോ പുണ്യം കിട്ടുന്ന രീതിയിലായിരുന്നു അവരെ പറ്റിച്ചുകൊണ്ട് അമേരിക്ക അസല എണ്ണപ്പാടങ്ങൾ കത്തി. 10-75 വയസ്സുള്ളൊരു മനുഷ്യനെ അവർ കൊന്നു. പക്ഷെ അത് സദ്ദാം ഹുസൈന്റെ മാത്രം മരണമായിരുന്നു. സദ്ദാം ഹുസൈനോട് ബാക്കി വെച്ച് ചിന്തകൾ മരിച്ചു പോയിട്ടുണ്ടായിരുന്നില്ല. ആയതുകൊണ്ട് ഇപ്പോഴും അവർക്ക് കടന്നു വരാൻ പറ്റുന്നില്ല. എണ്ണവില അവർക്ക് അവരുടെ താല്പര്യത്തിനനുസരിച്ച് നിയന്ത്രിക്കാനും പറ്റുന്നില്ല. അതുകൊണ്ട് ഇന്നും അവര് സദ്ദാം ഹുസൈനെ, മരിച്ചുപോയ സദ്ദാം ഹുസൈനെ അവരിന്ന് കൂടുതൽ കൂടുതൽ വെറുക്കുകയാണ്. കാരണം അവർക്ക് അവരുടെ കലാപരിപാടികൾ നടന്നില്ലല്ലോ എന്നുള്ളതുകൊണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാവരും പറയും സദ്ദാം ഹുസൈൻ എന്തായി? സദ്ദാം ഹുസൈൻ വിജയിച്ചു. ഇതെന്നെന്തിനും തുടങ്ങിയതല്ല. ഒമർ മുഖ്താർ എന്ന് പറയുന്ന വൃദ്ധനായിട്ട്, 10-80 വയസ്സുള്ള വൃദ്ധനായിട്ടുള്ള അധ്യാപകൻ, പോരാളിയൽ, മറ്റേ പട്ടാളക്കാരനല്ല, അദ്ദേഹമാണ് അവിടെ മുസോളിനിക്കെതിരെ അവസാനം അദ്ദേഹത്തെ തൂക്കിവരം വിധിച്ചു. എന്തിനു വേണ്ടിയിട്ടായിരുന്നു അത്? പക്ഷെ അദ്ദേഹത്തിന് അവർ കൊന്നു. പക്ഷേ പരമദൈവതമായിട്ടുള്ള അള്ളാഹു കൊന്നില്ല. അതുകൊണ്ടാണ് അപ്പൊ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അവിടുന്ന് തുടങ്ങുകയാണ്, ഗദ്ദാഫിയുടെ കാര്യങ്ങൾ അടക്കം തുടങ്ങുകയാണ്. ഇവിടെ വന്ന് അവർ ആകെ കൂടി തൂക്കിവല്ലാതിരുന്ന നമ്മുടെ മഹാത്മാഗാന്ധിയെ മാത്രമാണ്. അദ്ദേഹം സംയമനത്തിന്റെ പാതയിലൂടെയൂടി, ബുദ്ധിയോടുകൂടി, സഹിഷ്ണുതയോടുകൂടി അദ്ദേഹം കാര്യങ്ങൾ നിർവഹിച്ചു. പക്ഷേ എത്ര എത്ര ആൾക്കാരെ അവർ കൊന്നു. കൊന്ന സമയത്ത് എന്താ പറഞ്ഞത്? തീവ്രവാദി. ആര്? ഭഗത് സിംഗ്. സുഭാഷ് ചന്ദ്രബോസ് ആരാ? തീവ്രവാദി. അന്ന് അവർക്കെല്ലാം തീവ്രവാദികളായിരുന്നു. സ്വാതന്ത്ര്യത്തിന് വേണ്ടി പടപെടുന്ന എല്ലാവരും തീവ്രവാദികളാണ് അവർക്ക്. ഇന്ന് നമുക്ക് ആരാധ്യ പുരുഷന്മാരാണ്. ഏതായാലും നമ്മൾ കാണുന്നതല്ല കളി. ആരാധന മുടക്കുക. പ്രായം ചെന്ന ആളുകൾ, കൊച്ചുകുട്ടികളെല്ലാണ്ട് ആരാധനയ്ക്ക് വരുന്ന അവിടെ ബോംബും കൊണ്ടിട്ടല്ലോ വരുന്നത്, അള്ളാഹുവേ എന്ന് വിളിച്ച് ആരാധിക്കാൻ. ആ ജെറുസലേമിൽ എല്ലാവർക്കും അവകാശമുണ്ട്. ഇവരുടെ മാത്രം അവകാശം നിഷേധിക്കുന്ന സമയത്ത്, മുസ്ലിങ്ങളുടെ അവകാശത്തെ നിഷേധിക്കുന്ന സമയത്ത് എല്ലാ മുസ്ലിം രാജ്യങ്ങളും ഇങ്ങനെ ഏളകി വശമായിട്ട് തോക്കും കൊണ്ട് ഇപ്പൊ ചാടി വിടുന്നു കരുതിയിട്ട് സ്വപ്നം കണ്ടിരിക്കുകയാണ് അമേരിക്കയും അവരുടെ കൂട്ടാളികളും അവരുടെ പിമ്പായിട്ട് പ്രവർത്തിക്കുന്ന ഇസ്രായേലും. ഏതായാലും ഇതൊരു കിരാത നടപടിയാണ്. യുദ്ധം വിളിച്ചു വരുത്തുകയാണ്. വല്ലാത്ത യുദ്ധക്കുതി. വളരെ മനോഹരമായിട്ട് കുറെ ജീവൻ പോകുന്ന അവരുടെ വിധിയായിട്ട് കണക്കൂട്ടാൻ പറ്റുള്ളൂ. ഒത്തുതീർപ്പിന്റെ മാർഗത്തിലേക്ക് കടന്നു വരട്ടെ എല്ലാവരും. യു എൻ ജനറൽ സെക്രട്ടറി വരും പറഞ്ഞിട്ടുണ്ട് അവിടെ നടക്കുന്നത് ശരിയല്ലെന്ന്. ഇപ്പൊ അങ്ങനെ രാജിവെക്കണം പറഞ്ഞ് നടക്കുകയാണ്. മനസ്സ് മടുത്തോപ്പോഴെ അങ്ങനെ വിളിച്ചു പറഞ്ഞത്. ഇനി എത്ര കാലം അങ്ങനെയൊക്കെ അവിടെ ഇരിക്കാൻ പറ്റുന്ന അറിയില്ല ആ സ്ഥാനത്ത്. അല്ലെ ആ സ്ഥാനത്ത് എന്നറങ്ങേണ്ട വരെയെന്ന് അറിയില്ല. അഥവാ ആ സ്ഥാനത്ത് നേരെ അദ്ദേഹത്തിനെ കെട്ടിപ്പൊക്കി കൊണ്ടുപോകുമെന്ന് അറിയില്ല. ജീവനോടുകൂടി പോകാൻ പറ്റുമെന്നും ഇല്ല. അറിയാത്ത സാഹചര്യമാണ് ഇപ്പോൾ അവിടെ നിലനിൽക്കുന്നത്. ആയതുകൊണ്ട് തന്നെ പലസ്തീൻ യുദ്ധം
അത് പലസ്തീൻ യുദ്ധം മാത്രമല്ല, ഇസ്ലാമിനെതിരെയുള്ള ഭീകരവാദമാണ്, ഇസ്ലാമിനെതിരെയുള്ള ഭീകര പ്രവർത്തനമാണത് സയണിസ്റ്റുകളുടെ. അപ്പോൾ ജൂതന്മാരുടെ എന്ന് പറയാൻ പറ്റില്ല, ക്രിസ്ത്യാനികളുടെ. ഏതായാലും അവസാനം നമുക്ക് പറയാൻ കഴിയുന്നത്, എല്ലാം കാണാനും കേൾക്കാനും ഒരുവനുണ്ടല്ലോ. ഇവിടെ കാണിക്കുന്ന തന്ത്രങ്ങൾക്ക് മേലുള്ള തന്ത്രം മറിയുന്ന വലിയ തന്ത്രജ്ഞൻ, അവിടുത്തെ തീരുമാനമാണല്ലോ അവിടുത്തെ അവസാനത്തെ തീരുമാനം. അതിനുവേണ്ടി കാത്തിരിക്കാം. നമസ്കാരം.